പുള്ളിക്കാരൻ മൈക്കെല്ലാം കണ്ട് പേടിച്ചെന്നാ തോന്നുന്നത്. മോളെ, ഈ ബ്രിട്ടീഷുകാരെ 1500 അടി വീതി 5500 അടി നീളമുള്ള പാറ്റൻ ടാങ്കിന് മുന്നിൽ പതറാത്ത ഞാനാണ് ഇർക്കിലക്കോല് മാറ്റ നാല് മൈക്കിന് മുന്നിൽ പതർന്ന്. സർ റെഡിയല്ലേ? അപ്പം ഇന്നത്തെ ആകെ രോഗബാധിതർ 1268. അയ്യോ അതല്ല, ഈ എന്നും 6 മണിക്ക് ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കണ്ട് കണ്ട് അതിൻ്റെ ഹാങ് ഓവറിൽ പറഞ്ഞു പോയതാണ്. ഞാനാണല്ലോ മൂപ്പർക്ക് ഈ കണക്ക് കൊടുക്കുന്നേ. മോഹനേട്ടാ ഇങ്ങളിങ്ങനെ കൂട്ടിട്ട് മെരു നടക്കുന്ന മെരുല്ലേ നമ്മളെ മെരു, അത് നടക്കുന്നതായിരിക്കും. ഇങ്ങനെ നടക്കുന്ന എന്തിനാ? നിങ്ങളാ തോട് കൊത്തിപ്പിടിക്കണ്ടെന്ന്. ഒരു കാര്യം മുടക്കാൻ നോക്കിയിട്ട് മുടക്കാൻ പറ്റിയില്ലേ മൂപ്പർക്ക് ഉണ്ടാകുന്ന ഒരിതുണ്ടല്ലോ. സാർ, കേരള സർക്കാരും ആരോഗ്യ പ്രവർത്തകരും ഒരുപോലെ മഹാബലിയുടെ വരവിനെ എതിർക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മഹാബലിയെ പോലെ ഒരാളെ സാറിനെ പോലെ ഒരു സാധാരണക്കാരനായ മനുഷ്യന് പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും ഈ മഹാബലിനെ ചവിട്ടിത്താത്തിയത് ആരാണ്? ആരാണ്? ഞാനാണ് ആള്. താങ്കളോ? ആ, അതിന്റെ പിന്നിൽ ഒരു കഥ ഉണ്ട്. 1924 ആഗസ്റ്റ് 14 ഓണം ഉണ്ടായത്. ഞാനന്ന് തേങ്ങ പെറുക്കാൻ വേണ്ടി പറമ്പ് പോയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് അതിർത്തി തർക്കമാണ്. ചെന്ന് നോക്കിയപ്പോൾ അതിർത്തി തർക്കമല്ല, വാമനൻ നമ്മളെ മഹാബലിനെ ചവിട്ടിത്താത്താനുള്ള ശ്രമം നടക്കുകയാണ്. അങ്ങനെ ഞാൻ ചെന്നപ്പം ഈ വാമുൻ്റെ അടുത്തൊരു ഒറ്റ ചോദ്യം, കണാരട്ട ഇനിയൊന്ന് സഹായിക്കാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചല്ല വാമു, അനക്കിപ്പം ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? എനിക്ക് നിങ്ങളൊരു കാല് തന്ന് സഹായിക്കണമെന്ന്. ഞാനാകെ പെട്ടുപോയി. ഞങ്ങൾ അങ്ങനത്തെ ഒരു ബന്ധമാണ് ഒഴിവാക്കാനും പറ്റില്ല. നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, മഹാബലിനെ ചവിട്ടിത്താത്താൻ വേണ്ടിയിട്ട് വാമനെ ഒരു കാലുകൊണ്ട് ഭൂമിയെ അളന്ന് രണ്ടാമത്തെ കാലുകൊണ്ട് സ്വർഗം അളന്ന് കഴിഞ്ഞ് മൂന്നാമതൊരു കാലില്ലാതെ മൂപ്പര് എയറിലങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യും? പിന്നെ ഒന്നും നോക്കിയിരുന്നപ്പം പറഞ്ഞതല്ലേന്ന് ചോദിച്ചു, ഞാൻ എൻ്റെ കാലുകൊണ്ട് മഹാബലീൻ്റെ തലയിൽ വെച്ചിട്ടൊരു ഒറ്റ തള്ള, അമ്മായിട്ട് തള്ള ഞാൻ. അങ്ങനെ ഈ മഹാബലീനെ ഞാൻ ചവിട്ടിത്താത്തുന്ന സമയത്ത് മഹാബലീൻ്റെ അടുത്തൊരു ഒറ്റ ചോദ്യമാണ്, കാണാരേട്ടാ ഈ നാടാര് നോക്കുന്നു? ഞാൻ പറഞ്ഞ അക്കാര്യത്തിന് നിങ്ങൾ പേടിക്കുക വേണ്ട, ഞാൻ നോക്കിയോളാണ്. അങ്ങനെ ആ പോണ പോക്കിൽ ഞാൻ മൂപ്പർക്ക് ഒരു ഓഫറും കൊടുത്തു. കൊല്ലത്തിൽ 10 ദിവസം കേരളത്തിൽ വന്ന് പ്രജകളെ കണ്ടോളായി. അത് എന്തിനാണെന്ന് അറിയങ്ങൾക്ക്? എനിക്കൊരു റെസ്റ്റ് വേണ്ട. ഞാൻ അത്രയും ദിവസം ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യല്ലേ. ശരിക്കും ഞാൻ റെസ്റ്റ് എടുക്കുന്ന ഈ സമയമാണ് ശരിക്കും ഓണം. ശരിക്കും പറഞ്ഞാൽ തിരുവോണമല്ല, കണാരോണാണ്. ഇനി എനിക്ക് സ്ഥാനമോ പ്രശസ്തിയൊന്നും താല്പര്യമില്ലാത്തത് ഞാനാണ് ഗവൺമെന്റിന്റെ അടുത്ത് പറഞ്ഞത് ഇത് കലണ്ടറിൽ കൊടുക്കേണ്ടതാണ്. ആ ഞാനാ പറഞ്ഞേ. അതെങ്ങനെയാണ് സർ? മോളെ, ഈ ചവിട്ടിത്താത്തിയ ആൾക്കല്ലേ തിരിച്ചു കൊണ്ടുവരാനുള്ള റൈറ്റ്സ് ഉള്ളത്. അതുകൊണ്ട് ആരൊക്കെ എതിർത്താലും ഈ കണാരേട്ടൻ മഹാബലിയെ കോഴിക്കോട് കൊണ്ടുവന്നിരിക്കും.